ഹാദിയെ സന്ദർശിക്കാൻ അച്ഛനെ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് കോളേജ് ഡീൻ. തുടർ പഠനത്തിനായി ഹാദിയ അപേക്ഷ നൽകി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും ഡീൻ പറഞ്ഞു. ഹാദിയ സേലത്തേക്ക് പുറപ്പെട്ടു. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. സിജു, എപ്പോഴാകും ഹാദിയ സേലത്തെ കോളേജിലെത്തുക? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഡീൻ പറഞ്ഞത്? അച്ഛനെ മാത്രമേ കാണാൻ അനുവദിക്കൂ എന്നാണ് അറിയുന്നത്. പണി നിലവിൽ ഹാദിയ കോയമ്പത്തൂരിൽ നിന്ന് ശിവരാജ് ശേലത്തുള്ള ശിവരാജ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് മാർഗമാണ് ഹാദിയ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 150 കിലോമീറ്റർ ആണ് കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്ന് ശേലത്തുള്ള ശിവരാജ് ഹോമിയോ. ഇപ്പോൾ ഹാദിയയുടെ അച്ഛൻ അശോകൻ സംസാരിക്കുകയാണ് തത്സമയം. ഡിജിറ്റൽ സബ്മിറ്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ് തത്സമയത്തിലേക്ക്. ഈ ഹൈ പവർ ഐ ടി കമ്മിറ്റിയും ഐ ടി വിദഗ്ധരും കൂടിയാണ് ഈ ഉച്ചകോടി ഏകോപിപ്പിക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ ഐ ടി ഇൻഡസ്ട്രി മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത് മാറുക. വിവിധ ഐ ടി വ്യവസായ സ്ഥാപനങ്ങളുടെ ഹാദിയുടെ അച്ഛൻ അശോകൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിൽ. ഇപ്പോൾ ഡിജിറ്റൽ സബ്മിറ്റഡ് ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ് തത്സമയത്തിലേക്ക്. ഇതൊരു ഒരു തവണ നടത്തി അവസാനിപ്പിക്കുക എന്നതല്ല കാണുന്നത്, ഇതൊരു തുടർ പ്രക്രിയയായി കൊണ്ടുപോകണമെന്നാണ്. ഒരു 2 വർഷം കൂടുമ്പോൾ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സബ്മിറ്റ് ഉണ്ടാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ വിനോദസഞ്ചാര മേഖലയാണ് കേരളത്തിൽ ശ്രദ്ധേയമായ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മേഖല. അതേപോലെ തന്നെ ഐ ടി മേഖലയും ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമായി ഉയർന്നു നിൽക്കാവുന്ന ഒരു മേഖലയാണ്. നമ്മുടെ നാടിൻ്റെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. വൈദ്യുതി, സ്ഥലലഭ്യത, വൈദഗ്ധ്യം, ജോലി സാധ്യത, മലിനീകരണമില്ലായ്മ, ഇങ്ങനെയെല്ലാമുള്ള ഘടകങ്ങൾ അടിസ്ഥാനമാക്കി പരിശോധിച്ചാൽ കേരളം ഐ ടി വികാസത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമാണ് എന്നത് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ടെക്നോ പാർക്കൊക്കെ തുടക്കം കുറിച്ചതാണെങ്കിലും ഇത്തരത്തിൽ ഒരു വലിയ മുന്നേറ്റത്തിന് തയ്യാറെടുക്കുന്നതിന് കുറച്ച് വൈകിയിട്ടുണ്ട്. പക്ഷേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ കാലയളവിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നല്ല പുരോഗതി നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഡിജിറ്റൽ യുഗമാണ്.
ഡിജിറ്റൽ കാലഘട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. അതോടൊപ്പം വിദ്യാഭ്യാസം, ആരോഗ്യം, വിവരസാങ്കേതികവിദ്യ, ആതിഥ്യം, യാത്ര എന്നീ രംഗങ്ങളിൽ കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന വിദഗ്ധരെല്ലാവരും ഇതിൽ പങ്കെടുക്കുകയും ചെയ്യും. ഈ തരത്തിൽ ഒരു മഹാസംരംഭമായാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് എനിക്കിപ്പോൾ അറിയിക്കാനുള്ളത്. ഡിജിറ്റൽ സമ്മിറ്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. തിരക്ക് വാർത്തകളിലേക്ക്. സേലത്തെത്തി ഹാദിയയെ കാണുമെന്ന് ഷെഫിൻ ജഹാൻ. ഹാദിയയെ കാണരുതെന്ന് കോടതി പറഞ്ഞിട്ടില്ലെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഷെഫിൻ ജഹാൻ പറഞ്ഞു. അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ പോകും. കോടതി വിധിയിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടിയ കോടതി വിധിയിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എട്ടോളം റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് ഇത് കേരള ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളതാണ്. സെയിം ബേസിലെസ് അലിഗേഷൻ തന്നെയാണ് അവർ വീണ്ടും ഉന്നയിക്കപ്പെടുന്നത്. ഇത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് പച്ചയായ സത്യമാണ്. സുപ്രീംകോടതി ഉത്തരവിൽ ആഹ്ലാദമുണ്ടെന്ന് ഹാദിയ. ഭർത്താവിനെയും സുഹൃത്തുക്കളെയും കാണാൻ സ്വാതന്ത്ര്യം ലഭിച്ചുവെന്നും ഹാദിയ പീപ്പിൾ ടി വിയോട് പ്രതികരിച്ചു. സേലത്തേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് വിമാനത്താവളത്തിൽ വെച്ചാണ് ഹാദിയ പീപ്പിൾ ടി വിയോട് സംസാരിച്ചത്. സേലത്തേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ദില്ലി വിമാനത്താവളത്തിൽ വെച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്നാണ് ഹാദിയയുടെ പ്രതികരണം ലഭിച്ചത്. അച്ഛന്റെയും അമ്മയുടെയും സംരക്ഷണയിൽ നിന്നും മാറ്റി പഠിക്കാനായി അയച്ച സുപ്രീം കോടതി ഉത്തരവിനോടുള്ള ഹാദിയയുടെ ആദ്യ പ്രതികരണം ഇങ്ങനെ. സ്വാതന്ത്ര്യം ലഭിച്ചതിലെ സന്തോഷവും ഹാദിയ പങ്കുവച്ചു. സേലത്ത് വെച്ച് ഭർത്താവ് ഷഹീൻ ജഹാനെയും സുഹൃത്തുക്കളെയും കാണുന്നതിന് തടസ്സമുണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹാദിയ വ്യക്തമാക്കി. എനിക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനെയും എനിക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലും എനിക്ക് പോകാൻ ഫ്രീഡം ഉണ്ട് എന്നാണ് കോടതി പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള അവസരം എനിക്ക് സ്ഥലത്ത് പോയതിനു ശേഷം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അതീവ സുരക്ഷയോടെയാണ് കേരള പോലീസും ദില്ലി പോലീസും ഹാദിയെ വിമാനത്താവളത്തിൽ എത്തിച്ചത്. നിർണായകമായ സുപ്രീം കോടതി വാദവും ഉത്തരവും നേരിട്ട് കേട്ട് സ്വന്തം നിലപാടും അറിയിച്ച ശേഷമാണ് ഹാദിയ ദില്ലിയിൽ നിന്ന് മടങ്ങുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കനാഡിക്കൊപ്പം സന്തോഷ് സർലിംഗ്. ഹാദിയ ഇപ്പോൾ നല്ല മാനസികാവസ്ഥയിലല്ലെന്ന് ഹാദിയയുടെ അമ്മ. ഹാദിയയെ കൂട്ടുകാർ ചതിച്ചതാണ്. ഏകമകളെ തങ്ങൾ അറിയാതെയാണ് മതം മാറ്റിയത്. മകളെ ഓർത്ത് വേദന സഹിച്ചാണ് ഇപ്പോൾ കഴിയുന്നതെന്നും ഹാദിയയുടെ അമ്മ പറഞ്ഞു. കൂടെ പഠിച്ചും രണ്ടു കുട്ടികൾ ജസീന ഫസീന, അവരെന്റെ കുട്ടിയെ ചതിച്ചു. ജസീനയുടെയും ഫസീനയുടെയും ഉപ്പ എന്റെ കുട്ടീനെ രക്ഷകർത്താക്കൾ അറിയാതെ കൊണ്ടുപോയി കോഴിക്കോട്ട് കൊണ്ടുപോയി മതം പാലിച്ച് ഞങ്ങൾ അറിഞ്ഞില്ല. വീട്ടിൽ ഇരിക്കുന്ന ഞങ്ങള് ഞങ്ങൾക്ക് ഏക മകളാണ് അവള്. എന്റെ ഭർത്താവ് എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റിയ സാധാരണ ഒരു പട്ടാളക്കാരന്റെ മകളല്ലേ, രാജ്യങ്ങൾക്കതല്ലേ. മനുഷ്യന്റെ ഏക മകളാണ്. എനിക്കും ആരും പോലും ഇല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സഹിക്കാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ സഹിച്ച്. അസുഖങ്ങൾ പലതും പിടിപെട്ടിരിക്കണം. ഉറക്കയില്ല രാത്രികളിൽ. എന്റെ മോളെ ഓർത്ത് ഞാൻ ഇപ്പോഴും വേദന കഴിച്ചോണ്ടിരിക്കുകയാണ്. അവൾ പഠിക്കട്ടെ, അവൾക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. എങ്ങനെ ചതിക്കുമെന്ന്, കൂടെ പഠിച്ചവർ ഞങ്ങളെ ചതിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. ഞങ്ങൾ അവരെ, ഞങ്ങൾക്കൊരു മുസ്ലിം ഞങ്ങളുടെ കീവരുത്തില്ല. എന്റെ വീട് ചേർത്തലയിലും ഇല്ല. ഞങ്ങൾക്ക് ആരും മുസ്ലിമായിട്ട് കൂട്ടില്ല. അപ്പൊ ഞങ്ങനെ ചതിക്കുമെന്ന് ഓർത്തില്ല. ഈ തീവ്രവാദ മതമായത് കൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതലും പേടി. ഒരു തീവ്രവാദിനെ കൊണ്ട് എന്റെ മോളെ കെട്ടിപ്പിച്ചല്ല എന്ന് ഓർത്തിട്ട്. മകളെ സുപ്രീം കോടതി തന്റെ കൂടെ അയക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് ഹാദിയയുടെ പിതാവ് അശോകൻ. ഷെഫിൻ ജഹാനോട് വ്യക്തിവൈരാഗ്യമില്ലെന്നും അശോകൻ വ്യക്തമാക്കി. മകളെ സംരക്ഷിക്കാനായി നിയമ പോരാട്ടം തുടരുമെന്നും അശോകൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഹാദിയ സേലത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഹാദിയയുടെ പിതാവ് അശോകൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അശോകനോട് നമുക്ക് ചോദിക്കാം. അശോകേട്ട, അതായത് ഇന്നലത്തെ കോടതി വിധി എല്ലാവരും വിജയം അവകാശപ്പെടുന്നു, ആരുടെ വിജയമാണ്? ചിലപ്പോ അവർക്ക്
അവർക്ക് വിജയം പറയാം. എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്ത കാര്യങ്ങളില്ല, അവർക്ക് അവകാശമില്ലാത്ത പല കാര്യങ്ങൾക്കും അവർക്ക് വിജയം പറയാം. അതായത് നോക്കി, ഞാൻ എൻ്റെ മകളാണ്, എൻ്റെ മകൾ സുപ്രീം കോടതി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതിൻ്റെ പഠിത്തം മുടങ്ങില്ല, പഠിത്തം കംപ്ലീറ്റ് നടക്കും. പിന്നെ നീ പോയിന് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ അവിടെ കാര്യങ്ങളെല്ലാം നടക്കും, സുരക്ഷയെല്ലാം ഉണ്ടായിരിക്കും. ഞാൻ അതിൽ വളരെ സന്തുഷ്ടനാണ്. പിതാവിനൊപ്പം തന്നെ ഇന്നലെ പറഞ്ഞേക്കുമെന്ന് അശോകേട്ടൻ പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് എനിക്ക് അറിയാം കോടതി ഇത് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് എനിക്ക് തോന്നി തീർച്ചയായിട്ടും. പക്ഷേ അതിങ്ങനെ ഒരു ഇത്രയും നല്ലൊരു നിലപാടാണെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഇനി ചില അവ്യക്തതയുള്ള വിഷയങ്ങൾ, ഹാദിയെ ആർക്കൊക്കെ അവിടെ പോയി സന്ദർശിക്കാം എന്നുള്ളതാണ്, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാഴ്ച? അത് ഇപ്പോൾ ലീഗൽ സൈഡുമായിട്ട് ആലോചിച്ച ശേഷമേ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഷെഫിൻ ജഹാൻ പറയുന്നത് പോയി കാണും, അതിന് തടസ്സമില്ല എന്നുള്ളതാണ്. എനിക്ക് അവൻ പറയുന്നത് അവൻ എന്ത് വേണേലും പറഞ്ഞോട്ടെ, നമുക്കതുമായിട്ട് അവനുമായിട്ടൊരു പ്രശ്നവുമില്ല. എനിക്ക് എൻ്റെ മകളുടെ പ്രശ്നമാണ്. നിലവിൽ കോടതി എടുത്ത തീരുമാനത്തിൽ പൂർണ്ണ സന്തോഷവാനാണ്? സന്തോഷവാനാണ്, തൃപ്തനാണ്, ഞാൻ അംഗീകരിക്കുന്നു. എന്തുകൊണ്ടാണ് ആ ഒരു സന്തോഷം, എന്താണ് പ്രതീക്ഷ? കോടതി അത് ഞാൻ ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഒരു കണക്കുകൂട്ടി, ഞാനും കോടതിയിൽ കുറച്ച് നാൾ ജോലി ചെയ്തതാണ്, എൻ്റെ കണക്കുകൂട്ടിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. ലാസ്റ്റ് ഞാൻ പറയാം അതിനെക്കുറിച്ച്. ഇതിൻ്റെ ഈ നിയമ പോരാട്ടം ഇനിയും തുടരും അല്ലെ? ഇപ്പോൾ മെയിൻ ഇവർ ഈ ഒരു സുരക്ഷാ വീഴ്ചയുള്ള ക്രിമിനൽ കാര്യങ്ങളിലേക്കാണ് ഇവർ കടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ മറപിടിക്കാൻ വേണ്ടിയാണ് ഹാദിയ ഹാദിയ ഹാദിയ, അപ്പം ആദ്യ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തി, ഇനി ഹാദിയ ഹാദിയ എന്ന് ഇവർ പറയുമോ? പറയത്തില്ല. ഇനിയാണ് കാര്യങ്ങൾ, കേസുകളും കാര്യങ്ങളും നടക്കാൻ പോകുന്നു. നോക്കി കാണുക സ്ക്രീനിൽ. ഓക്കെ, കേസിൻ്റെ ഒരു ഘട്ടമാണ് മാത്രമാണ് പൂർത്തിയായതെന്നും നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ഹാദിയുടെ പിതാവ് അശോകൻ പറയുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം എം സന്തോഷ്. സുപ്രീം കോടതി നിരീക്ഷണത്തിലായതിനാൽ മകളുടെ സുരക്ഷയിൽ ആശങ്കയില്ലെന്ന് ഹാദിയയുടെ അച്ഛൻ അശോകൻ പറഞ്ഞു. ഹാദിയയെ കാണരുതെന്ന് കോടതി പറഞ്ഞിട്ടില്ലെന്ന് ഷിഫിൻ ജഹാനും വ്യക്തമാക്കി. എന്നാൽ ഹാദിയയെ സന്ദർശിക്കാൻ അച്ഛനെ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് കോളേജ് ഡീൻ അറിയിച്ചു. സുപ്രീം കോടതി നിരീക്ഷണത്തിലായതിനാൽ മകളുടെ സുരക്ഷയിൽ ആശങ്കയില്ലെന്ന് ഹാദിയയുടെ അച്ഛൻ അശോകൻ പറഞ്ഞു. ഹാദിയ വീട്ടുതടങ്കലിലായിരുന്നില്ല. മകളെ സംരക്ഷിക്കാനായി നിയമപോരാട്ടം തുടരാനാണ് അശോകന്റെ തീരുമാനം. ഈ കണ്ടീഷനിൽ എങ്ങനെ കുട്ടി പഠിക്കുമെന്നൊരു ദുഃഖം എനിക്കുണ്ടായിരുന്നു. ആ ദുഃഖം കോടതി പരിഹരിച്ചിരിക്കുന്നു. സന്ദർശകരെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവരുടെ സന്ദർശകരായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ പോകുന്നവർക്ക് അവർ വഴിയൊരുക്കുന്നവർ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരിതല്ല സന്ദർശകരെന്ന് പറയുന്നത്. ഹാദിയ ഇപ്പോൾ നല്ല മാനസികാവസ്ഥയിലല്ലെന്നും ഏകമകളെ കൂട്ടുകാർ ചതിച്ചതാണെന്നും ഹാദിയയുടെ അമ്മ പ്രതികരിച്ചു. അവൾ പഠിക്കട്ടെ, അവൾക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. എങ്ങനെ ചതിക്കുമെന്ന്, കൂടെ പഠിച്ചവർ ഞങ്ങളെ ചതിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. അതേസമയം സേലത്തെത്തി ഹാദിയെ കാണുമെന്നാണ് ഷെഹിൻ ജഹാൻ പ്രതികരിച്ചത്. ഹാദിയെ കാണരുതെന്ന് കോടതി പറഞ്ഞിട്ടില്ലെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഷെഹിൻ ജഹാൻ വ്യക്തമാക്കി. അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ പോകും. കോടതി വിധിയിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് കിട്ടിയ കോടതി വിധിയിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഹാദിയെ സന്ദർശിക്കാൻ അച്ഛനെ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് കോളേജ് ഡീൻ അറിയിച്ചു. ഹാദിയയ്ക്ക് തുടർ പഠനത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആക്ച്വലി ദാറ്റ് ഹർ ഫാദർ ഓൺലി ഈസ് അഡ്മിറ്റഡ്. വി അലോ ഹർ ഫാദർ ഓൺലി, ബട്ട് ആസ് ഫാർ ആസ് വാട്ട് ഈസ് ഗിവൺ ഇൻ ദ കോർട്ട് ഇൻട്രീം ഓർഡർ, ഐ ഡോണ്ട് നോ ദ ഇഫ് ദർ ഈസ് എനി പ്രൊവിഷൻ ലൈക്ക് ദാറ്റ് പ്രൊവിഷൻ ഐ വിൽ ഒബേ. ന്യൂസ് ഡെസ്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പണികഴിപ്പിച്ച പുതിയ അന്നദാന മണ്ഡപത്തിലാണ് ഇക്കുറി ശബരിമലയിൽ അന്നദാനം നടക്കുന്നത്. ഒരു ദിവസം 110,000 പേർക്ക് ആഹാരം നൽകാൻ തക്കവിധം ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് അന്നദാന മണ്ഡപം ഒരുക്കിയിരിക്കുന്നത്. മാളികപ്പുറത്തിന് സമീപം 3 നിലകളിലായാണ് പുതിയ അന്നദാന മണ്ഡപം. ഇതിൽ 2 നിലകൾ ഇതിനോടകം പൂർണ്ണ സജ്ജമായി. 130,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം ഏഷ്യയിലെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപമാണെന്നാണ് ദേവസ്വം ബോർഡിന്റെ അവകാശവാദം. 4 പേർക്ക് വീതം ഇരിക്കാവുന്ന സൗകര്യമുള്ള 500 സ്റ്റീൽ മേശകൾ നിരത്തിയിട്ടുണ്ട്. ഒരേസമയം 2,000 പേർക്ക് 20 മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിക്കാം. ട്രോളികളിൽ എത്തിച്ചാണ് ഭക്ഷണ വിതരണം. 24 മണിക്കൂറും ഇവിടെ ഭക്ഷണം ലഭിക്കും. രാവിലെ ഉപ്പുമാവ്, കടല, കരിപ്പൊട്ടി കാപ്പി, ചുക്കുവെള്ളം, ഉച്ചയ്ക്ക് ചോറ്, അവിയൽ, സാമ്പാർ, രസം, അച്ചാറ്, ചുക്കുവെള്ളം, വൈകിട്ട് പുത്തരിക്കഞ്ഞി, പയർ തോരൻ, അച്ചാർ തേൻ കൊടുക്കുന്നത്. അത് പഴയ നട അടയ്ക്കുന്നവരെയുണ്ട്. അത് നടത്തി കഴിഞ്ഞാൽ ഉടനെ ഉപ്പുമാവാണ്. രാത്രി വെളുപ്പിന് 5 മണി വരെ 60,000 പേർക്ക് കൊടുക്കണം. ഒരു നേരം 20,000, രാവിലെ 20,000, ഉച്ചയ്ക്ക് 20,000, വൈകിട്ട് 20,000. ലിഫ്റ്റ് വഴിയാണ് ഓരോ നിലയിലേക്കും സാമഗ്രികൾ എത്തിക്കുന്നത്.
ആധുനിക സജ്ജീകരണങ്ങളുള്ള അടുക്കളയിൽ ഒരു ദിവസം പരമാവധി 110,000 പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കാം. ഒരു മണിക്കൂറിൽ 5,000 പേർക്കുള്ള ഭക്ഷണം ഇവിടെ തയ്യാറാക്കും. 50 ടൺ അരി, 25 ടൺ പച്ചക്കറി, 20 ടൺ പയർവർഗ്ഗങ്ങൾ മുതലായവ സൂക്ഷിക്കുന്നതിന് പ്രത്യേകം ഗോഡൌണുകളുമുണ്ട്. അന്നദാനം മഹാദാനമാണ്. സന്നിധാനത്തെത്തുന്ന ഒരയ്യപ്പ ഭക്തനും വിശന്ന് മടങ്ങിപ്പോകരുത് എന്ന ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ് അന്നദാനത്തിലൂടെ നടപ്പിലാകുന്നത്. സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. സിനിമാ നാടക നടി തൊടുപുഴ വാസന്തി അന്തരിച്ചു. ക്യാൻസർ രോഗബാധ മൂലം വളരെ കാലമായി ചികിത്സയിലായിരുന്നു. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് മണക്കാട് സ്വദേശിയാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു.